നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള ചലച്ചിത്ര രംഗത്ത് നമ്മൾ വ്യത്യസ്തരായ നടന്മാരുടെ ഒരു പേര് പറയുമ്പോൾ, അല്ലെങ്കിൽ പകരം വയ്ക്കാനില്ലാത്തവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ, തീർച്ചയായിട്ടും അതിൽ വരുന്ന ഒരു പേര് തന്നെയാണ് ശ്രീ കരമന ജനാർദ്ദനൻ നായർ. ഇന്ന് നമ്മോടൊത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ശ്രീമതി ജയാജയ നായർ. ഗതകാലത്തിലെ പ്രൗഢിയായ കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മളെയും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്കാരം. എന്നതിലുപരി നമ്മുടെ വിഷയം മരിക്കാത്ത പ്രണയം, അതാണ് എൻ്റെ ഒരു ശീർഷകം തന്നെ, അറിയാമല്ലോ. നമുക്ക് ഓർമ്മകൾ പറയുന്നതിലുപരി നമ്മുടെ വ്യക്തിബന്ധങ്ങളുടെ ദൃഢത, ജീവിതം ഒരുമിച്ച് ജീവിച്ചവർ, അവരെക്കുറിച്ചൊരു അന്വേഷണമാണ് നമ്മളിതിലൂടെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം നിലയിൽ സാർവത്തുള്ള ജീവിതത്തിലേക്ക് വരുന്നതിന് എന്നാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് ജീവിതത്തിലേക്ക് കാണുന്നത്? 1966 May 1 അദ്ദേഹം എന്നെ കാണാൻ വരുന്നത്. അന്ന് ഞാൻ പ്രീ ഡിഗ്രി എക്സാം തലേ ദിവസം, പ്രീ ഡിഗ്രിയുടെ എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിന്നെ അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ വീട്ടിലൊക്കെ ഭയങ്കരമായിട്ട് എന്തോ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ, മക്കളെ അണ്ണൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ നാളെ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അവർക്കൊക്കെ അവരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അവർ എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 11 ഒരമ്മയും മകനും എൻ്റെ ഒരു ബ്രദർ, എൻ്റെ കോ ബ്രദർ, എൻ്റെ വല്യച്ഛൻ്റെ മകൻ, ഇവർ മൂന്നുപേരും കൂടെ 1 അവിടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നെ കാണാൻ വന്നിട്ടുള്ളതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വീട്ടിൽ വന്നു കുറേ 12 കഴിഞ്ഞ ശേഷം അവർ വന്നു, ചായയൊക്കെ കഴിച്ചു ഒക്കെ കഴിഞ്ഞു. 12 കഴിഞ്ഞപ്പോഴാണ് എന്നെ അണ്ണം വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടനെ അകത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അണ്ണം വിളിച്ചിട്ട് ചേട്ടൻ്റെ അടുത്ത് വന്നു, ഇതാണ് നിങ്ങൾ ഹീറോയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അണ്ണൻ എന്നെയും വിളിച്ചു, അണ്ണൻ ചേട്ടനെയും വിളിച്ചിട്ട് സംസാരിച്ചിട്ട് വന്നു, ഇതാണ് ഹീറോയിൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി ഒരാൾ നിൽക്കണു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ കാണാൻ വന്നതാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ആദ്യം കാണുന്നത്. കണ്ടിട്ട് പിന്നെ അപ്പത്തേ ശരിക്കും പ്രതീക്ഷിക്കാതെ കണ്ടു. അന്ന് ആ ഏജ് ഉള്ളു. ആ കാലത്ത് നമുക്ക് അങ്ങനെ ഒന്നും ഒരു ഇന്നത്തെ കാലം അല്ലല്ലോ. അന്നത്തെ കാലത്ത് നമുക്ക് ഇതൊന്നും ഭയങ്കര പേടിയായി. പേടിച്ച് വേഗം വേഗം അകത്ത് വന്നു. തിരിച്ചിങ്ങി അകത്ത് വന്നപ്പോൾ ചേട്ടൻ്റെ അമ്മ ഒരു എനിക്കിങ്ങനെ ഒരു മകനും ഒരു മകളുമാണ് എന്നൊക്കെ സംസാരിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾക്ക് June 5 വർഷം തന്നെ ആ ഒരു മാസത്തിന്റെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മാസത്തിന്റെ ഗ്യാപ്പിൽ നടന്നു. May 18 ഞാൻ എൻഗേജ്മെന്റ് നടത്തി. June 5 കല്യാണം വന്നു. പ്രണയത്തിന്റെ ആദ്യ നാളുകൾ. ശരിക്കും ഒരു നടൻ, അല്ലെങ്കിൽ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹം നാടകം അല്ലെങ്കിൽ സിനിമയിൽ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം, ഒപ്പം ജോലി ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, അമ്മയുടെ ഒരു ഈ ഇതെല്ലാം മാറ്റി നിർത്തിയ ഒരു ഭർത്താവ്, അല്ലെങ്കിൽ കുടുംബനാഥൻ, അല്ലെങ്കിൽ നമ്മൾ അന്ന് കണ്ട നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഏറ്റവും ഒരു ചെറിയ പ്രായത്തിൽ കണ്ടുപിടങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തുടങ്ങും, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മാറ്റം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ വന്നിട്ടുള്ളത്? ഒരുപാട് രംഗങ്ങളോട് അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. അതെല്ലാം പുറത്തു നിൽക്കുന്ന ആൾക്കാർ നോക്കി നമ്മളെ പോലെ അറിയുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ മാറ്റങ്ങളെല്ലാം കടന്നു പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് സ്ഥിരമായിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ തുടക്കം മുതൽ കണ്ട് ഈ വേർവിടുന്ന സമയം വരെ ഉണ്ടായിരുന്ന ഒരു പ്രധാന ഒരു ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? അന്ന് എങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നു? ആദ്യം എന്നെ കാണുമ്പോൾ, എന്നെ കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ എൻ്റെ അണ്ണൻ്റെ കൂടെ പറഞ്ഞു എന്നാണ് പറയുന്നത്, ഡേറ്റ് വേഗം ഫിക്സ് ചെയ്തോളൂ, അധികം ദിവസം നീട്ടണ്ട, ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ എന്ന് പറഞ്ഞെന്നാണ് പറഞ്ഞത്. അങ്ങനെ അന്ന് എങ്ങനെ സ്നേഹം തോന്നിയോ അത് പോകുന്ന നിമിഷം വരെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിന് യാതൊരു വ്യത്യാസവും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് എൻ്റെ കൂടുതൽ കൂടിയിട്ടേ ഉണ്ടെന്നുള്ളതേ എനിക്ക് തോന്നാറുള്ളൂ.
ഇപ്പോഴും എനിക്ക് തോന്നണം അങ്ങനെ തന്നെയാണ് നമ്മുടെ വിഷയം. അതാണോ, അതുകൊണ്ടാണ് നമ്മൾ അത്രക്കാരെ തന്നെ അന്വേഷിച്ചുള്ള യാത്ര നടത്തുന്നത്. കാരണം അവർ ഒരു കാലഘട്ടം ഒരുമിച്ച് ജീവിച്ചവർക്ക് അത് പറയാനുള്ളത്. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു നമ്മുടെ പറഞ്ഞ സിനിമയുടെ പ്രശസ്തിയുടെ ലോകത്തിലേക്കൊക്കെ വന്നപ്പോൾ സാധാരണക്കാർ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ അങ്ങനെ നമ്മൾ വരും അങ്ങനെ ഒരു ഇങ്ങനൊരു വരെ. ശരിക്കും പറഞ്ഞാൽ സാർ ഒരുപാട് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലുള്ള ചിത്രങ്ങളിലും സാറിൻ്റെ പടങ്ങളിലും എല്ലാ തരം സംവിധായകരുടെ ചിത്രങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പകരം വയ്ക്കാനില്ലാത്ത കുറേ ആർട്ടിസ്റ്റുകളെ കൂട്ടത്തിൽ അങ്ങനെ നടന്നു തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും. ഞാൻ ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇതിനെങ്ങനെയാണ് ഒരു പിന്തുണ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഈ കലാരംഗത്തും ജീവിതത്തിലും? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ജൂൺ 5 വീട്ടിൽ വരുമ്പോൾ അന്ന് തന്നെ ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം റേഡിയോയിൽ ഒരു നാടകം, റേഡിയോ നാടകം, അന്ന് ചെറിയ രൂപകം നാടകവും ചേട്ടൻ്റെ രണ്ട് പാട്ടും ഒക്കെ അന്ന് റേഡിയോയിലുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വരുന്ന 12 ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 11:30 12 റേഡിയോയിലുണ്ടായിരുന്നു അന്ന്, അപ്പോഴേ അറിയാം. പിന്നെ ഞങ്ങളുടെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് റേഡിയോയിൽ ഒരു നാടകം ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നിങ്ങനെ ആഴ്ചതോറും നാടകം ഉണ്ടല്ലോ, ആഴ്ചയിൽ ഇങ്ങനെ എല്ലാ ദിവസവും നാടകം ഉണ്ടല്ലോ, ആ നാടകം ഉണ്ടായിരുന്നു, അതും കേൾക്കാറുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ ഒരു കലാകാരനാണ് എന്ന് അന്നേ അറിയാമായിരുന്നു. കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ അണ്ണൻ പറഞ്ഞിരുന്നു ഒരു കലാകാരനാണ് എന്ന് പറഞ്ഞു. അതുകൂടാതെ അന്ന് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുമാണ് ചേട്ടന്, പ്രൊവിഡൻറ്റ് ഫണ്ടില്ല, പ്രൊവിഡൻറ്റ് ഫണ്ട് ഉദ്യോഗസ്ഥനുമാണ് ചേട്ടൻ. അപ്പം അത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അന്ന് വന്നത്. തിരിച്ച് വന്നു കഴിയുമ്പോൾ എനിക്കും സ്വല്പം ഇതിലൊക്കെ പാട്ടും സിനിമയും ഇതൊക്കെ ഇത്ര ഇഷ്ടമാണ്. ഇപ്പം അണ്ണൻ്റെ കൂടെയൊക്കെ ഞാൻ കൊച്ചിലെ ചോദിക്കുമായിരുന്നു സിനിമയൊക്കെ ഈ ഭാർഗവി നിലയത്തിലൊക്കെ മറ്റേ ഇങ്ങനെ മധു ഇതൊക്കെ ഇങ്ങനെ കാണിക്കല്ലോ കടലിൽ ഇതൊക്കെ കാണിക്കുമ്പോൾ. അപ്പോഴിതെല്ലാം കാണുമ്പോഴത്തേക്ക് ഞാൻ അണ്ണനോട് ഭയങ്കര സംശയമാണ് എനിക്ക് ഓരോ സിനിമ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ എങ്ങനെയാണ് ഇങ്ങനൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പം അണ്ണൻ എപ്പോഴും പറയുക, അന്ന് കല്യാണം ആലോചിച്ചപ്പോഴും പറഞ്ഞു നിൻ്റെ സംശയങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്ന ഒരാളെ അമ്മോളെ നിനക്ക് കണ്ടുവച്ചിരിക്കണേ എന്ന് പറയുമായിരുന്നു. അപ്പം ഇത് ചേട്ടനോട് എപ്പോഴും ഇതേമാതിരി സംസാരങ്ങളും ഒക്കെ ഉണ്ടാകുമായിരുന്നു. ചേട്ടൻ്റെ അമ്മയും പറയുമായിരുന്നു ചേട്ടനെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ചുകൊണ്ടത്. പക്ഷെ ഇത് കൂടുതൽ പ്രചോദനം കൊടുക്കുന്ന ആളെ തന്നെയാണ് വന്നത്. ഞാൻ എനിക്ക് ഇതൊക്കെ സിനിമയുടെ ഒരു വർണ്ണത്തിലൊക്കെ വന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തിയൊക്കെ ശരിക്കും ഒരു ആസ്വദിച്ചിരുന്നല്ലേ. നിങ്ങൾ തമ്മിലുള്ള ഒരു ചേർച്ചയല്ലേ ഞാൻ ചോദിക്കുന്ന ഒരു ഇങ്ങനെ ഒത്തിരി ദേഷ്യമൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. ദേഷ്യമുണ്ട്, അത് 5 നേരം പോലും നിൽക്കാറില്ല. പെട്ടെന്ന് ക്ഷമിച്ച് സംസാരിക്കുന്ന പെട്ടെന്ന് ദേഷ്യം വരും, ദേഷ്യം വന്നാൽ അപ്പോഴും തന്നെ 5 തന്നെ മാറും. പക്ഷെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ കൂടെ വലിയ പ്രശ്നങ്ങളില്ല. 5 സ്വാഭാവികമായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകുന്ന ഒരു വഴക്കല്ലാതെ അത് ഞങ്ങൾ തമ്മിൽ ഒരു ദിവസം പോലും 5 കൂടുതൽ പണങ്ങിയിരിക്കുന്നു. ജീവിതത്തിന്റെ ഒരു ഒരു മൊത്തം സംതൃപ്തി അദ്ദേഹത്തിലൂടെ ജീവിച്ച 34 നമ്മൾ സ്വയം വിലയിരുത്തുകയാണെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമുക്കിപ്പം ഭർത്താവ് എല്ലാവർക്കും പ്രിയപ്പെട്ട തന്നെയാണ്. നമ്മുടെ വിഷയോട് കണക്ട് ചെയ്യണമെങ്കിൽ ഈ പ്രണയം എന്നുള്ള വാക്കിലേക്ക് വരെ ഞാൻ ചോദിക്കുകയാണ്. ശരിക്കും ജീവിതത്തിൽ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ചോദ്യം ആവർത്തനമാണ്, പലരോടും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഉത്തരങ്ങൾ ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ്. ഞാൻ വീണ്ടും ഇവിടെ അത് ആവർത്തിക്കുന്നു, ഈ പ്രണയത്തിന് എത്രത്തോളം സ്വാധീനം ജീവിതത്തിൽ നിർണായകമായിട്ടുണ്ടെന്നാണ് മാഡം ഒരു പ്രണയം എപ്പോഴും ഒരാളിനെ സ്വാഭാവികമായിട്ട് ആ അവരുടെ കൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാളിലെപ്പോഴും ഉണ്ട്, വേറൊരാളുടെ കൂടെ നമ്മൾക്ക് തോന്നുന്ന ഒരു വികാരമാണ് പ്രണയം എന്ന് പറഞ്ഞാൽ. ഒരിക്കലും ഭാര്യയും ഭർത്താവും മരിക്കുന്നിടം വരെ അവർ എത്ര പിരിഞ്ഞാലും ഭാര്യ മരിച്ചാലും ഭർത്താവും മരിച്ചാലും എന്നും അവർക്ക് പ്രണയം ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം ഉണ്ടാകുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കിപ്പോഴും എൻ്റെ ചേട്ടൻ്റെ കൂടെ ഇപ്പോഴും പ്രണയം തന്നെയാണ്. ഒരു നിമിഷം പോലും വിട്ടിട്ടൊരു ജീവിതമില്ല. എപ്പോഴുമേ ആലോചിച്ച് രാവിലെ എഴുതിക്കുമ്പോഴും ആദ്യം കാണുമ്പോഴും ഇരിക്കുമ്പോഴും ആദ്യം കണ്ണു തുറന്ന് ആദ്യം കാണുന്നത് ചേട്ടനെയാണ്. ഇന്ന് ഇപ്പോഴും കണ്ണു രാവിലെ എഴുതിച്ചാൽ ആദ്യം കാണും, എല്ലാവരും പറയും ദൈവത്തിൻ്റെ പടമൊക്കെ കാണണം എന്നൊക്കെ പറയും. ഇന്ന് എഴുതിച്ച ആദ്യം കാണുന്നത് ചേട്ടൻ്റെ ഫോട്ടോ തന്നെയാണ്, കണ്ട് തൊഴുതിട്ട് ചെയ്യാറുള്ളൂ. അന്നും എഴുതിച്ച രാവിലെ എഴുതിച്ച തൊഴുതിട്ട് ചെയ്യുന്നു, എന്നും അതുപോലെ തന്നെ. ആ അത് കഴിഞ്ഞ് ആ തോന്നുന്ന പ്രണയം എന്ന് പറയുന്ന ഒരു ബഹുമാനം, ആദരവ്, ഇതെല്ലാം അതിൽ നിന്നുണ്ടാകുന്നതാണ്. അല്ലാതെ വെറുതെ ഒരു ഷോ മാതിരിയുള്ളൊരു പ്രണയം ആവില്ല. മനസ്സിൽ തട്ടിയുള്ള പ്രണയമാണെങ്കിൽ അതിൽ നിന്ന് തന്നെ ബഹുമാനവും ആദരവും എല്ലാം ഉണ്ടാവും. ശരിക്കും ഇന്നത്തെ തലമുറ ഇങ്ങനെ പ്രണയിക്കുന്നു തോന്നുന്നുണ്ടോ?
അത്രയും തീഷ്ണമായിട്ട് പ്രണയിക്കത്തില്ല. അവർക്ക് അവരവരുടേതായ ഈഗോ ഉണ്ടാവും. ഓരോരുത്തർക്കും അവർക്ക് അവരവരുടേതായ ഈഗോ ഉണ്ട്. അപ്പോൾ അത് കാരണം ഇത്രയും തീഷ്ണമായിട്ട് അവർക്ക് പ്രണയിക്കാൻ പറ്റില്ല. ഈഗോ എന്ന് പറയുന്നത് എന്റെ ഒരു ഭാവം, ഞാൻ അന്നൊരു ഭാവത്തിന്റെ ഇതുണ്ടാകുന്നത്. അപ്പൊ സ്നേഹത്തിന് യഥാർത്ഥ വിട്ടുവീഴ്ചയുള്ള മനോഭാവത്തിന് ഈഗോയുടെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. പഴയ തലമുറയ്ക്ക് പറഞ്ഞ ഭക്തിയും പിന്നെ ആദരവും ഒക്കെ ഉണ്ടായിരുന്നു, ഇന്നങ്ങനെ ഇല്ല. അപ്പൊ ഇന്നത്തെ തലമുറയുടെ ഈ അവരോട് ഞാൻ അവരോട് കൂടി പറയാൻ വേണ്ടി ചോദിക്കാം, അവർക്കൂടെ വേണ്ടിയിട്ട് ചോദിക്കുകയാണെങ്കിൽ കൂടി എന്തായിരിക്കും ഇന്നത്തെ ഒരു പ്രണയ സങ്കല്പത്തിന്, ഇന്നത്തെ പ്രണയനികളോട് പറയാനുള്ള ശരിക്കും എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുക, അവിടെ ധാരാളം വിട്ടുവീഴ്ചകൾ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് പ്രധാനം. ക്ഷമ, നല്ല ക്ഷമയുണ്ടാവുക. ആ മനുഷ്യന് ക്ഷമയാണ് ഏറ്റവും പ്രധാനം. അങ്ങോട്ട് രണ്ടുപേർക്കും വേണം, ഒരാൾക്കും മാത്രം പോരാ ക്ഷമ, രണ്ടുപേർക്കും ക്ഷമയുണ്ടാവണം. ഭാര്യയ്ക്ക് മാത്രം ക്ഷമയുണ്ടായതുകൊണ്ടല്ല, ഭർത്താവിന് ക്ഷമയുണ്ടാവണം. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും 5 മിനിറ്റ് കൂടുതൽ അതിനെ വലുതാക്കാതിരിക്കുക, അവർ വിട്ടുവീഴ്ചകൾ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ കലാപരമായ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, വന്നു ദേഹത്താവ് ചെന്നു. സാധാരണ ഈ തിരക്കുകൾക്കിടയിലേക്ക് നിൽക്കുന്ന ഒരാളിന് ഭാര്യ നമ്മൾ അന്വേഷിക്കുന്നതാണ്. അവർക്ക് പഴയ നേരായി നിൽക്കുന്ന കുറെ പേരുണ്ട്. അവരുടെ സഹായം കൊണ്ടാണ് ഇവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് നിൽക്കാൻ സാധിച്ചത്. അങ്ങനെ ഇരിക്കെ ഈ കുടുംബം, മക്കള്, ചുമതല, ഭാരം, അദ്ദേഹത്തിന്റെ ജോലി, ഒപ്പം ഔദ്യോഗിക ജോലി, അതുപോലെ തന്നെ സിനിമയിലെ തിരക്കുകൾ, ഇതിലെല്ലാം ഈ തിരക്കുകൾക്കിടയിൽ കുടുംബം എങ്ങനെയായിരുന്നു? എങ്ങനെ ആരുടെ കൈകളിലായിരുന്നു ഭദ്രമായിട്ട്? അദ്ദേഹത്തിൻ്റെയാണോ അവൻ്റെ അമ്മയുടെ തന്നെയാണോ? അല്ല, ഞാൻ എന്ത് ചെയ്യണമെങ്കിലും ചേട്ടൻ്റെ കൂടെ ചോദിച്ച് ചേട്ടൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു കാര്യം പോലും ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. ഒന്നും കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്ന് പറഞ്ഞാലോ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലോ, വീട്ടിലൊരു കാര്യം വേണമെന്ന് പറഞ്ഞാലോ ചേട്ടൻ്റെ കൂടെ ചോദിച്ച് പെർമിഷൻ എടുത്തിട്ടേ ചെയ്യാറുള്ളൂ. അതിന് ചേട്ടൻ അത് ഇന്ന് അറിയുകയും ചെയ്യാം, അങ്ങനെ ചെയ്യാറുള്ളൂ എന്നും അറിയാം. നമ്മുടെ ഒരു വേർപാട്, ഈ 34 വർഷം ജീവിച്ചു എന്ന് പറയുന്നുണ്ടായില്ല. ഇപ്പോൾ ആ ഒരു നമ്മുടെ ആ സമയത്ത് നമ്മളിപ്പോൾ 13 വർഷത്തിന് ശേഷം മനസ്സിൻ്റെ ഒരു പാകത എന്ന് ഉണരുന്നു ഓർക്കുന്നു എന്ന് പറയുന്ന കഴിഞ്ഞാൽ പോലും അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഒരു ജീവിതത്തിൽ നിന്ന് പോയ ഒരു വേർപാടിൻ്റെ ആ ഒരു ദിവസത്തെയും അതൊക്കെ ഇപ്പോൾ ഓർത്ത് പറയുകയാണെങ്കിൽ അമ്മ എങ്ങനെയായിരിക്കും എന്ന് ഓർക്കുക? വേറെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാലമാണ്, വേർപെട്ട് പോയ കാലങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴും എനിക്ക് വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ചേട്ട ഇല്ല എന്ന് എനിക്ക് തോന്നാറില്ല. എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാനും വീട്ടിൽ നിന്ന് മാറി നിൽക്കാനും ഇഷ്ടപ്പെടാത്തതും ഞാൻ എപ്പോഴും അങ്ങനെ എവിടെ പോലും ഓടി വീട്ടിൽ വരാം. എനിക്ക് ചേട്ടൻ വീട്ടിൽ ഇരിക്കണമെന്ന് എനിക്ക് എപ്പോഴും ഒരു തോന്നലാണ്. എൻ്റെ അടുത്തുനിന്ന് വിട്ടു പോയി എന്ന് എനിക്ക് തോന്നാറില്ല. അത് കാരണം പിന്നെ ഞാൻ ആ കാലങ്ങൾ, ആ പോയ ദിവസങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിക്കാനേ എനിക്ക് ഇഷ്ടപ്പെടാത്ത, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അതൊക്കെ. പിന്നെ ആകെ ഒരു അപ്സെറ്റായി പോകും അത് ആലോചിച്ച് കഴിഞ്ഞാൽ. കാരണം അതെല്ലാവരുടെ ജീവിതത്തിലുള്ള മരണം എന്നൊരു സത്യമുണ്ട്. നമ്മൾ അതുവരെ കരുതിയിരുന്ന ഒരാൾ നമുക്ക് പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ ഒരു ദീപമാണെങ്കിൽ പോലത്തെ ഒരു ഒരു പല പ്രാവശ്യവും ചേട്ടന് അസുഖങ്ങൾ വന്നിട്ട് അവിടെ നിന്നെല്ലാം ചേട്ടൻ റിക്കവറി ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ച് ലൈഫിലേക്ക് വരികയും ചേട്ടൻ തിരിച്ച് ആക്റ്റീവ് ആകുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു അങ്ങനെ പോകുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോഴും ചേട്ടൻ ഇവിടുന്ന് റിക്കവറി ചെയ്ത് വരുമെന്നും തിരിച്ച് ഞങ്ങളുടെ കൂടെ എല്ലാവരുടെയും കൂടെ ഇരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അപ്പോഴും. ആ ലാസ്റ്റ് മൊമെൻ്റ് വരെയും ചേട്ടൻ അവിടുന്ന് റിക്കവറി ചെയ്ത് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നത്. അപ്പം അതുകൊണ്ട് ആ ഇതങ്ങോട്ട് കുറേ ദിവസം അങ്ങോട്ട് അതുമായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് പ്രയാസമെടുത്തു. സമയമെടുത്തു. ഭഗവത്ഗീത വായിച്ചാണ്, അതിൽ 24 മണിക്കൂറും അതിൽ മാത്രം ലയിച്ച് ലയിച്ച് ഇരുന്നിട്ട് ആ ശേഷമാണ് ഞാൻ അന്ന് മനസ്സും പാകപ്പെടുത്തി എടുത്ത് വന്നത്. അതിൽ നിന്നും വിമുക്തി നേടിയത്. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, ഇതെല്ലാം പറയുകയാണെങ്കിലും ഗീതയിൽ പറയുന്ന കാര്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നേരെ പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യൻ്റെ രൂപത്തിലിരിക്കുന്ന അവസ്ഥയിൽ ബന്ധങ്ങളും എല്ലാം നമ്മളെ വീണ്ടും വീണ്ടും ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്ര വന്നാലും നമ്മുടെ മനുഷ്യരായതുകൊണ്ട് മനുഷ്യഭാവത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ പിന്നെ ഒരു പരിധി വരെ നമുക്ക് ഇതിനകത്തുനിന്നെല്ലാം പക്ഷെ ആ ഗീത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിന് കുറച്ച് നല്ല ആശ്വാസം കിട്ടി. അതിൽ നിന്ന് തന്നെയാണ് ഞാൻ കുറച്ച് ഇതായത്, അല്ലെങ്കിൽ ആകെ ഡൗൺ ആയി പോയിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് റിക്കവർ ചെയ്ത് വരുന്നുള്ള പ്രതീക്ഷ എന്ന് പെട്ടെന്ന് വിട്ടു പോയപ്പോൾ പിന്നെ പോകില്ല എന്നൊരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. ഞങ്ങളെ വിട്ടു പോകില്ല എന്ന് ബൈപ്പാസ് ചെയ്തു, വേറെ അസുഖങ്ങളൊക്കെ വന്നു, സ്ട്രോക്ക് വന്നു, അവിടെ നിന്നെല്ലാം റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നു എന്ന് കണ്ടപ്പം ചേട്ടനും ഉള്ളുകൊണ്ട് തീർച്ചയായിട്ടും വിഷമം ഉണ്ടായിരുന്നു. പോകുന്ന സമയത്ത് പോകുന്നുള്ള പ്രതീക്ഷ ലാസ്റ്റിൽ പെട്ടെന്ന് നമുക്ക് ആർക്കും വിശ്വസിക്കാവൂലല്ലോ ഇങ്ങനെ സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ കളി. ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോയ സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് നമ്മൾക്കത് ആ പോയ വഴി
ഇവിങ്ങനെ പോയത്. അപ്പം അതെല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ സ്ഥലങ്ങളിലൊക്കെ പോകും. ചേട്ടൻ പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു 10-15 ദിവസം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് പല്ലുവേദന വന്നിട്ട് ഡോക്ടർ അടുത്ത് പോകണമെന്ന്. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ചേട്ടൻ കാണാത്ത സ്ഥലങ്ങളൊന്നും എനിക്കിപ്പം ഇനി ചേട്ടൻ കാണാത്തല്ലേ, എനിക്കിവിടെ ഇനി ഒന്നും കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണു പൊത്തി അങ്ങനെ നിന്നൊരു ഉണ്ട്. അതെനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ അങ്ങനെ ആ ഞാൻ പിന്നെ ഇപ്പം 13 വർഷം പിന്നെയും ജീവിച്ചില്ലേ എന്നിപ്പം ഞാൻ ആലോചിക്കും, സ്വന്തമായിട്ട് ഞാൻ ആലോചിക്കും. എന്നിട്ട് ഇപ്പം വേറെ എത്രയോ സ്ഥലങ്ങൾ ഞങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും പോയില്ലേ, ഇതൊക്കെ ആലോചിക്കും. ഇത് മനുഷ്യനല്ലേ, മുറിവുണ്ട് ഗീതയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം, കൃഷ്ണൻ ഗീത ഉപദേശിച്ചെങ്കിൽ പോലും ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് കൃഷ്ണനും കരഞ്ഞിട്ടുള്ള ജീവിത മുഹൂർത്തങ്ങളുണ്ട്. എന്തുകൊണ്ടോ ശവനെ കണ്ട നീരാണ്, ചിന്താമര കണ്ട നിന്നോളൊക്കെ ധീരനായ കരഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പോലും കരഞ്ഞു പറയുന്നത്. ബന്ധങ്ങൾ മനുഷ്യൻ നിൽക്കുന്ന അവസ്ഥയിൽ വരുമ്പോൾ വികാരം തന്നെയാണ് അവിടെ ഭരിക്കപ്പെടുന്നത്, വിചാരം രണ്ടാമതേ വരുള്ളൂ. പിന്നെ നമുക്കിതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു മരുന്ന് മാത്രമാണ് സത്യം മനസ്സിലാക്കാനുള്ള കാര്യം. പിന്നെ ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ കുറെ അതിലേക്ക് വായന, എന്നാലും ഇപ്പൊ എന്റെ മെയിൻ ഇത് വായന, ധാരാളം വായിക്കും പുസ്തകങ്ങള്. എന്തെങ്കിലും ആധ്യാത്മിക പുസ്തകങ്ങളാണ് ഇപ്പൊ, മറ്റേ പുസ്തകങ്ങൾ കുറവായി, ഇപ്പൊ ആധ്യാത്മിക പുസ്തകങ്ങളിലേക്കാണ് കൂടുതൽ വായന. അതൊക്കെ കൂടുതൽ വായിക്കും, പിന്നെ കിട്ടുന്ന സമയം വേറെ എന്തെങ്കിലും വായിക്കും എന്നുള്ളതേ ഉള്ളൂ. കൂടുതലും ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് നീങ്ങി. ഇടയ്ക്ക് നമ്മളെ പോലുള്ളവർ വന്ന് ഇങ്ങനെ അലോസരപ്പെടുത്തി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യം ഓർപ്പെടുത്തി ആണെങ്കിലും എപ്പോഴും മനസ്സിൽ എന്ത് ചെയ്യും, ഒരു നമ്മളൊരു കഴിക്കാൻ ഒരു നല്ല സാധനം എടുക്കുമ്പോൾ പോലും ആ സാധനം ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ളതല്ലേ എന്ന് തോന്നും, എടുത്താലും അത് കഴിക്കാൻ തോന്നില്ല. അതുപോലെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിന് ഇഷ്ടമല്ലല്ലോ ഉണ്ടാക്കേണ്ട. കുറേ കാലം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നു. പിന്നെ കൊച്ചുമക്കളൊക്കെ ആയപ്പം അതിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ അവർക്കും കൂടെ ചെയ്യേണ്ടതല്ലേ, അത് എൻ്റെ കടമയല്ലേ എന്ന് തോന്നിയിട്ട് ആ മാതിരി സാധനങ്ങൾ ചെയ്യാനൊക്കെ തുടങ്ങിയതും ഒക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചതൊക്കെ പിന്നെ അതിന് ശേഷമാണ്. അല്ലെങ്കിൽ അത് കുറേ കാലം അങ്ങനെയും വേണ്ട എന്ന് അങ്ങ് വെച്ചു മാറി. ത്യാഗത്തിന്റെ മുഖം കൂടെ ഉണ്ടല്ലോ, നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടാത്ത, അവർക്ക് ഇപ്പൊ കിട്ടാത്ത, നമുക്ക് വേണ്ട എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഞാനൊരു സംതൃപ്തി ജീവിതത്തിന്റെ ഇത്രയും വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് അദ്ദേഹത്തിനോട് ഒത്തു ജീവിച്ച 34 വർഷം പിന്നെ ഇങ്ങോട്ട് കുട്ടികൾ കുടുംബം, നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജീവിതത്തിന് എങ്ങനെ സ്വയമായിട്ട് വിലയിരുത്തുന്നു? ചേട്ടന്റെ കൂടെ ജീവിച്ച അത്രയും കാലം ഇത്രയും സന്തോഷമായിട്ട് തന്നെയാണ് ജീവിച്ചത്, പൂർണ്ണ സംതൃപ്തിയോടെ തന്നെയാണ് ജീവിച്ചത്. പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്, വിഷമങ്ങളുണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട്. ആദ്യകാലങ്ങളിൽ നാടകങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ കല്യാണം കഴിച്ചിട്ട് വന്ന് കഴിഞ്ഞ് കുറേ ഉദ്യോഗം ഉണ്ടായിരുന്നായിരുന്നെങ്കിലും നാടകമെല്ലാം ഒരുപാട് നാടകങ്ങൾ ചേട്ടൻ ചെയ്തിരുന്നു. സിനിമയെ വരുന്നതിന് ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നാടകങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം കയ്യിൽ നിന്ന് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും അപ്പോഴുണ്ടാവും. അപ്പോഴും ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്, കാരണം അത് പോകും വരും, പൈസ പോകും, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും വരും. ലോൺ ഇവിടെ വണ്ടി ലോൺ എടുക്കും, അത് എടുക്കും എടുക്കും, അങ്ങനെ എടുക്കും, അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പോകും എന്നുള്ളത് കവിഞ്ഞാൽ അതിൽ അത്രയും പ്രയാസപ്പെടാറില്ല. അതിൽ ഇപ്പോഴും അത് അത് സിനിമ വന്നതിന് ശേഷവും അത് ആ പ്രയാസങ്ങളൊക്കെ മാറി. അതിൽ നിന്ന് പിന്നെ സ്വന്തമായിട്ട് അങ്ങോട്ട് മുടക്ക മുതലില്ലല്ലോ, അങ്ങനെ പൈസ മുടക്കേണ്ടി വരുന്നില്ലല്ലോ. എനിക്ക് തോന്നും കൂടുതൽ സ്നേഹിച്ച് ജീവിക്കുന്നവരുടെയൊക്കെ വേഗം ദൈവം വിളിക്കാറുണ്ട് എന്നാ തോന്നുന്നത്. ജീവിതം നമ്മുടെ വിഷയം ഇപ്പൊ പറയും പോലെ പ്രണയത്തിലും ഈ കാഴ്ചപ്പാടുണ്ട്. പാലിച്ച് 2 വർഷം ജീവിച്ചതിൽ വേർപെട്ടവരുണ്ട്, 50 വർഷക്കാലം ജീവിച്ചവരുണ്ട്, 50 വർഷം ഒരു സുഖമില്ലാതെ ജീവിച്ചവരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു താരതമ്യ പഠനം നടത്തുമ്പോൾ നമുക്ക് കിട്ടിയതൊക്കെ ഭാഗ്യമായിട്ടാണ്. അല്ല, അങ്ങനെ തന്നെയാണ് വിചാരിക്കണം ഇത്രയും കാലം. അത് എനിക്ക് ഒരുപാട് എക്സാമ്പിൾസ് അറിയാവുന്നത് കാരണം എപ്പോഴും ഞാൻ അതിന് ശേഷമാണ് ഒക്കെ മനസ്സിലിങ്ങനെ എപ്പോഴും ഇട്ട് നമ്മൾ മനം ചെയ്തെടുക്കുമല്ലോ ഓരോന്നിങ്ങനെ. അപ്പം ചെയ്യുമ്പോഴത്തേക്കും തോന്നാറുണ്ട് ഇത് എനിക്ക് കിട്ടിയത് ഇത്രയും കാലം കിട്ടിയില്ലേ, അതൊരു വലിയ ഭാഗ്യമാണല്ലോ എന്ന് മനസ്സിലാക്കി. നല്ലൊരു ജീവിതം കുറച്ചാണെങ്കിലും അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെ. അതിനുശേഷം മക്കളുടെ കൂടെ ആയാലും മക്കളും അതേപോലെ സ്നേഹമായിട്ട് തന്നെയാണ് അമ്മയുടെ കൂടെ എൻ്റെ കൂടെ. അച്ഛനെ അവർ അത്രയും മാത്രം ബഹുമാനിക്കുന്നു. അച്ഛൻ പഠിപ്പിച്ചു അങ്ങനെയാണ്, ഞങ്ങൾ പഠിപ്പിച്ചു അങ്ങനെയാണ്. അച്ഛനെ അമ്മയും ബഹുമാനത്തോടെ, എല്ലാവരെയും ബഹുമാനത്തോടെ കാണണമെന്ന് തന്നെയാണ് അവരെ പഠിപ്പിച്ചത്. സ്വന്തം ജീവിതം നമ്മൾ പറഞ്ഞത് തന്നെ ആൾക്കാർ കേട്ടു. എന്നാലും ഞാൻ അവരോടുകൂടെ ഒന്ന് പറയാൻ പറയും, എല്ലാവരും കൂടെ നമ്മൾ പറയാറുണ്ട് ശരിക്കും. അല്ല, എന്തായാലും ഈ ഒരു പ്രണയം
പലരും പറഞ്ഞിരുന്ന കുറച്ച് വിഭിന്നമായ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് ഓരോ അധ്യായങ്ങളിൽ വെവ്വേറെ വ്യത്യസ്തമായിട്ടുള്ളതാണ് കിട്ടുന്നത്. എന്തായാലും സാറിൻ്റെ ഒത്തുള്ള ജീവിതത്തിലെ കുറച്ച് നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചാലും ഇവിടെ വരാൻ സാധിച്ചാലുള്ള ആ സൗമനസ്യത്തിനും സ്വാഭാവത്തിനും നന്ദി പറയുന്നു. ഒപ്പം പ്രേക്ഷകരോട് മരിക്കാത്ത പ്രണയത്തിൻ്റെ അധ്യായത്തിൽ നിന്നും ഇന്ന് വിട വാങ്ങുകയാണ്. നമ്മൾ പ്രണയത്തിൻ്റെ മറ്റൊരു മുഖം, അല്ലെങ്കിൽ ഇണയോടുകൂടെ അല്ലെ ഇഷ്ടങ്ങൾ പോലും ത്യജിച്ച് ഇന്ന് ഓർമ്മയിൽ ജീവിക്കുന്ന മറ്റൊരു മുഖത്തിൻ്റെ ആ ഒരു എന്താ പറഞ്ഞല്ല ആ ഒരു കണ്ണുനീരിൻ്റെ അതുപോലെ കണ്ടുകൊണ്ട് ഇന്ന് പടിയിറങ്ങുന്ന ഈ രാത്രിയിൽ പ്രണയം ഒരിക്കലും മരിക്കുന്നില്ല എന്ന് സാർത്ഥകമായി ഒന്നും കൂടെ എല്ലാവരെയും ഓർപ്പിച്ചുകൊണ്ട് അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്തേ. നമസ്കാരം. പ്രിയതമൻ്റെ ഓർമ്മകളുടെ കൂടാരത്തിൽ ഒരാളിന്നും ഉണർന്നിരിക്കുന്നു. ത്യാഗമായി, മരിക്കാത്ത പ്രണയമായി. മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമ്മ തൻ പടവിൽ ഞാനിരിപ്പോ. മരിക്കാത്ത പ്രണയത്തിൻ മൂകവിൻ